हेलो फ्रेंड्स, इन नम्मल नोक्कान पोन्नत प्रश्न निर्माणमाण, अदायत क्वेश्चन मेकिंग। प्रश्न निर्माण चेय्युम्बोल चिल कार्यंगल मनसिलाक्कि वेक्केंडतुण्ड, अदान कोडुत्तिरिक्कुन्नत। संस्कृत में तीन लिंग होते हैं, अदरियावल्लो। मून लिंगाणुल्लत, पुल्लिंग, स्त्रीलिंग, नपुंसक लिंग। अदेपोले तन्ने संस्कृत में तीन वचन होते हैं, മൂന്ന് വചനമുണ്ട്, ഏകവചനം, ദ്വിവചനം, ബഹുവചനം। സംസ്കൃത് മേ സാത് വിഭക്തി ഹോത്തേ ഹൈ, പ്രഥമ വിഭക്തി, ദ്വിതീയ വിഭക്തി, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അല്ലേ? പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രേഖാങ്കിത ശബ്ദ ജിസ് ലിംഗ്, വചൻ ഓർ വിഭക്തി കാ ഹോതാ ഹൈ, പ്രശ്നവാചക ശബ്ദ ബി ഉസി ലിംഗ് വചൻ ഓർ വിഭക്തി കാ ഹോക। അതായത് രേഖാങ്കിത ശബ്ദം എന്ന് വെച്ചാൽ എന്താണ്? ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്, ഏത് വേർഡ് അടിസ്ഥാനമാക്കിയിട്ടാണോ നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത്, അതാണ് രേഖാങ്കിത ശബ്ദം। ഇവിടെ പറഞ്ഞിരിക്കുന്നത് രേഖാങ്കിത ശബ്ദത്തിൽ ഏത് ലിംഗാണോ, അതായത് പുല്ലിംഗാണെങ്കിലും സ്ത്രീലിംഗാണെങ്കിലും നപുൻസക് ലിംഗാണെങ്കിലും അതേപോലെ ഏകവചനമാണെങ്കിലും ദ്വിവചനമാണെങ്കിലും ബഹുവചനമാണെങ്കിലും അതുപോലെ തന്നെ വിഭക്തിയാണെങ്കിലും പ്രശ്നവാചക ശബ്ദ ഏത് ചോദ്യമാണോ, ഏത് വേർഡിൻ്റെയാണോ ചോദ്യം ചെയ്യേണ്ടത്, ചോദ്യം ഉണ്ടാക്കേണ്ടത്, അതും അതേ ലിംഗ് വചൻ ഓർ വിഭക്തി ആയിരിക്കണം। ലിംഗിലും വചനത്തിലും വിഭക്തിയിലും ആയിരിക്കണം। പ്രശ്നവാചക ശബ്ദം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്, കിം ശബ്ദരൂപമുണ്ട്, അതേപോലെ തന്നെ പ്രശ്നവാചക് അവ്യയമുണ്ട്। കിം ശബ്ദരൂപനകത്ത് എന്തൊക്കെ വരുന്നേ? പുല്ലിംഗ്, സ്ത്രീലിംഗ്, നപുൻസക് ലിംഗ്। അതായത് കിം ശബ്ദരൂപ് മൂന്ന് ജെൻഡറിലും വരുന്നുണ്ട്। പ്രശ്നവാചക് അവ്യയം എന്ന് പറയുന്നത് ഇതിലൊന്നും പെടാത്തത്, കഥ, കഥം, കുത്ര, കുതഹ, കിമർത്ഥം, കതി, കീദൃശം, കീദൃശി, കീദൃശഃ। നമ്മൾ ഇവിടെ കിം ശബ്ദരൂപമാണ് നോക്കുന്നത്, കിം ശബ്ദരൂപ് പുല്ലിംഗ്। കിം എന്നാൽ എന്താണ്, ക്യാ അല്ലെങ്കിൽ കോൺ, അതായത് വാട്ട്, ഹൂ, എന്ത് അല്ലെങ്കിൽ ആര്, ഓക്കെ। പ്രഥമ വ്യക്തി ഒരാളെക്കുറിച്ച് സൂചിപ്പിക്കാനാണെങ്കിൽ കഹ, കിസ്നി, അതായത് ആര്। ദ്വിവചൻ കൗ, കിൻ ദോനോനെ, ഏത് രണ്ട് പേര്। ബഹുവചനം കെ, കിൻ സഭീനെ, ആരൊക്കെ എല്ലാവരും അല്ലെങ്കിൽ ഏതൊക്കെ എല്ലാവരും, ഓക്കെ। ദ്വിതീയവിഭക്തിയാണെങ്കിലോ ഏകവചനാണെങ്കിൽ കം, കിസ്കോ, ആർക്ക്। ദ്വിതീയവിഭക്തി ഏകവചനാണെങ്കിൽ കം, കിസ്കോ, ആർക്ക്। ദ്വിവചനാണെങ്കിൽ കൗ, കിൻ ദോനോക്കോ, എന്ന് വെച്ചാൽ എന്താണ്, ഏതൊക്കെ രണ്ട് പേർക്ക് അല്ലെങ്കിൽ ആരൊക്കെ രണ്ട് പേർക്ക്। ബഹുവചനം കാൻ, കിൻ സഭിക്കോ, ഏതൊക്കെ എല്ലാവർക്ക് അല്ലെങ്കിൽ ആരൊക്കെ എല്ലാവർക്ക്, ഓക്കെ। തൃതീയഭക്തി ഏകവചനാണെങ്കിൽ കീൻ, കിസ്കെ ദ്വാര, ആരാൽ। ദ്വിവചനാണെങ്കിൽ കാഭ്യാം, കിൻ ദോനോക്കെ ദ്വാര, ഏതൊക്കെ രണ്ട് പേരാൽ। കൈഹി കിൻ സഭീക്കെ ദ്വാര, ഏതൊക്കെ എല്ലാവരാൽ। ചതുർത്ഥി ഭക്തി ഏകവചനാണെങ്കിൽ കസ്മൈ, അതായത് ആർക്ക് വേണ്ടി। ദ്വിവചനാണെങ്കിൽ കാഭ്യാം, കിൻ ദോനോക്കേലിയെ, ആർക്ക് രണ്ട് പേർക്ക് വേണ്ടി അല്ലെങ്കിൽ ഏത് രണ്ട് പേർക്ക് വേണ്ടി। ബഹുവചനാണെങ്കിൽ കേഭ്യഹ, കിൻ സഭീക്കേലിയെ, ഏത് എല്ലാവർക്കും വേണ്ടി। പഞ്ചമഭക്തി ഏകവചനാണെങ്കിൽ കസ്മാത്, അതായത് കിസസേ, ആരിൽ നിന്ന്। ദ്വിവചനാണെങ്കിൽ കാഭ്യാം, കിൻ ദോനോസേ, ഏത് രണ്ട് പേരിൽ നിന്ന്। കേഭ്യഹ കിൻ സഭീസേ, ഏതെല്ലാരിൽ നിന്ന്। ഷഷ്ടിഭക്തി ഏകവചനാണെങ്കിൽ കസ്യ, അതായത് ആരുടെ।
ദ്വിവചനാണെങ്കിൽ കയോഹു. കിൻ ദോനോ ക, അതായത് ഏത് രണ്ടു പേരുടെ. ബഹുവചനം ആണെങ്കിൽ കേശാം. കിൻ സബീക, ഏതെല്ലാവരുടെ. സപ്തമി ഭക്തി വന്നാലോ? ഏകവചനാണെങ്കിൽ കസ്മിൻ, കിസ്മേ, ആരിൽ അല്ലെങ്കിൽ ആരുമേൽ. ദ്വിവചനാണെങ്കിൽ കയോഹു. കിൻ ദോനോ മേ, ഏത് രണ്ടു പേരിൽ. ബഹുവചനാണെങ്കിൽ കേശു, കിൻ സബീമേ, ഏതെല്ലാവരിലും. ഇവിടിപ്പം നിങ്ങൾ ഏകവചനം മാത്രം നോക്കിയാൽ മതി, അതിൻ്റെ അർത്ഥം തന്നെയാണ് ബാക്കി ദ്വിവചനാണെങ്കിലും ബഹുവചനാണെങ്കിലും. പിന്നെ അംഗസംഖ്യ കൂടുന്നതനുസരിച്ചാണ് വചനിൽ മാറ്റം വരുന്നത്. രണ്ടു പേരെ കുറിച്ചാണെങ്കിൽ ദ്വിവചൻ, രണ്ടിലേറെയാണെങ്കിൽ ബഹുവചൻ. ഓക്കെ, അർത്ഥം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കൊരു പോരായ്മ തോന്നിയേക്കാം, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കിം ശബ്ദരൂപിൻ്റെ സ്ത്രീലിംഗമാണ്. അർത്ഥമെല്ലാം ഒന്ന് തന്നെയാണ്, അതുകൊണ്ട് അർത്ഥം ഞാനിനി പറയുന്നില്ല. ഓക്കെ, വിഭക്തി ഏകവചൻ, ദ്വിവചൻ, ബഹുവചൻ. പ്രഥമ വിഭക്തിയാണെങ്കിൽ ക, കേ, കാഹ്. ദ്വിതീയ കാം, കേ, കാഹ്. തൃതീയ കയ, കാഭ്യാം, കാഭിഹി. ചതുർത്ഥി കസ്യായ്, കാഭ്യാം, കാഭ്യഹ്. പഞ്ചമി കസ്യാഹ്, കാഭ്യാം, കാഭ്യഹ്. ഷഷ്ടി കസ്യാഹ്, കയോഹ്, കാസാം. സപ്തമി കസ്യാം, കയോഹ്, കാസു. ഓക്കെ, കിം ശബ്ദരൂപ പുല്ലിംഗിൽ പറഞ്ഞപ്പോൾ എങ്ങനെയാണോ അർത്ഥം വന്നത് ഓരോ വിഭക്തി അനുസരിച്ചും, അതേപോലെ തന്നെയാണ് സ്ത്രീലിംഗിലും വരുന്നത്. ഇപ്പോൾ സ്ത്രീലിംഗ് പറയുമ്പോൾ ഷീ. നപുൻസക് ലിംഗിൽ പ്രഥമ വിഭക്തിയാണെങ്കിലും ദ്വിതീയ വിഭക്തിയിൽ മാത്രമേ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുള്ളൂ. ഏകവചൻ വരുവാണെങ്കിൽ കിം, ദ്വിവചനാണെങ്കിൽ കെ, ബഹുവചനാണെങ്കിൽ കാനി. ദ്വിതീയയിലാണെങ്കിലും ഏകവചനാണെങ്കിൽ കിം, ദ്വിവചനാണെങ്കിൽ കെ, ബഹുവചനാണെങ്കിൽ കാനി. തൃതീയ തൊട്ട് സപ്തമി വരെയുള്ള രൂപങ്ങൾ എങ്ങനെയായിരിക്കും? കിം ശബ്ദരൂപിൻ്റെ പുല്ലിംഗിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത് പ്രഥമ ഭക്തി പുല്ലിംഗാണ്. അതേപോലെ തന്നെയാണ് ദ്വിതീയഭക്തി, തൃതീയഭക്തി എല്ലാത്തിനും വരുന്നത്. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ പറയാം. പ്രഥമ ഭക്തിയിൽ ഏകവചനത്തിൽ എങ്ങനെ വരുന്നേ ക്വസ്റ്റ്യൻ വരുമ്പോൾ? കഹ, ദ്വിവചനാണെങ്കിൽ കൗ, ബഹുവചന കെ. നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. ബാലകഹ് പഠത്തി. ബാലകഹ് എന്ന് വെച്ചാൽ എന്താണ്? പ്രഥമഭക്തി ഏകവചനമാണ്, അതായത് കുട്ടി. കുട്ടി പഠിക്കുന്നു. അപ്പോൾ ആര് പഠിക്കുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ബാലക് ഏകവചൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? കഹ് പഠത്തി എന്ന്. ഓക്കെ, അടുത്തത് സിംഹൗ ഉച്ചൈ ഗർജതി. രണ്ട് സിംഹങ്ങൾ ഉച്ചത്തിൽ ഗർജിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ട് സിംഹങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? കൗ ഉച്ചൈ ഗർജതി, ആരൊക്കെ രണ്ടു പേരാണ് ഉച്ചത്തിൽ ഗർജിക്കുന്നത്? ഓക്കെ, അശ്വാഹ് ധാവന സമയെ കിമപി നഖാദന്തി. കുതിരകൾ എന്നാണ് പറഞ്ഞത്, രണ്ട് കുതിരയല്ല, രണ്ടിൽ ഏറെയുണ്ട് അല്ലേ. അപ്പോൾ കുതിരകൾ ഓടുന്ന സമയത്ത് ഒന്നും തന്നെ കഴിക്കില്ല. അപ്പോൾ ആരാണ് ഓടുന്ന സമയത്ത് ഒന്നും തന്നെ കഴിക്കാത്തത് എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പം നമ്മൾ അശ്വാഹ് എന്നത് ബഹുവചനായത് തന്നെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരിക? കെ ധാവന സമയെ കിമപ്പി നഖാദന്തി, ആരാണ് ഓടുന്ന സമയത്ത് ഒന്നും തന്നെ കഴിക്കാത്തത്? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഫോംസ് നോക്കാം. കിം എന്നാൽ ക്യാ, വാട്ട്. കഥ കബ്, വെൻ. കുത്ര കഹാം, വെയർ. കീദൃശ കൈസ, ഹൗ. കിമർത്ഥം ക്യൂ അല്ലെങ്കിൽ കിസ്ലിയെ, വൈ അല്ലെങ്കിൽ ഫോർ വാട്ട്. കഹ കോൺ, ക്യാ കിസ്നെ, ഹൂ ഓർ വാട്ട്. കം കിസ്കോ, ഹൂ. കസ്മേ എന്നാൽ കിസ്കെ ലിയെ, ഫോർ ഹൂം. കസ്മാത്
किस से with whom कस्य किसका अलेंगिल किसके अलेंगिल किसकी अदायद whose कस्मिन किस में अलेंगिल किस पर in which or on what എല്ലാവർക്കും ഈ സെക്ഷൻ മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക എന്നാൽ മാത്രമേ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ താങ്ക് യു